രക്ഷകൻ ഹൃത്തിലും വീട്ടിലും നാട്ടിലും. 37-ാം ദിവസം. ഒരുവന്റെ യഥാർത്ഥ മഹത്വം ഹൃദയലാളിത്യത്തിലാണ്. എമേഴ്സൺ. നമ്മുടെ മേലുള്ള കർത്താവിൻ്റെ വിലാപം നമ്മിലുള്ള കർത്താവിൻ്റെ വിളികേൽക്കലാക്കാം. ആധ്യാത്മിക പാതയിൽ വേണ്ട ത്യാഗവും അധ്വാനവും ഭയന്ന് അതിന് മുതിരാൻ മടിക്കുന്ന ഒരാളോട് ഗുരു പറഞ്ഞു, കണ്ണു തുറക്കാനും കാണാനും എന്ത് ത്യാഗവും അധ്വാനവുമാണ് വേണ്ടത്? കണ്ണു തുറക്കുക, കാണുക, അങ്ങനെ മാനസാന്തരപ്പെടുക എന്ന ഗുരുവിൻ്റെ വാക്കുകളിലെ ചിന്ത എന്നും അർത്ഥവത്താകുന്നു. ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപമാണ് ഇന്നത്തെ ഹൃത്തിലെ വചനം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണിത്. നമ്മളെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ ഭാഗത്ത്. അതുവരെ ഈശോയെ കഠിനമായി എതിർത്തിരുന്ന ഫരിസേയർ പെട്ടെന്ന് ഈ രംഗത്തിൽ ഈശോയ്ക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു. അവർ പറയുകയാണ്, ഹെരോദസ് തൻ ഈശോയെ കൊല്ലാൻ ഒരുങ്ങുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് പോവുക എന്ന്. അവരുടെ ഉദ്ദേശം നമുക്ക് വ്യക്തമല്ല. എങ്കിലും ഈശോ ഹെരോദേസിനെ അഭിസംബോധന ചെയ്യുന്നത് കുറുക്കൻ എന്ന വിശേഷണം ഉപയോഗിച്ചാണ്. ഇത് ഹെരോദേസിൻ്റെ കപട സ്വഭാവത്തെ കൃത്യമായി ചിത്രീകരിക്കുകയും അയാളുടെ അധികാരത്തെയും ഭീഷണിയെയും ഈശോ ഭയപ്പെടുന്നില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ദൗത്യത്തെ തടയാൻ അയാൾക്ക് സാധിക്കുകയുമില്ല. ഇനി നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ട വാക്കുകളാണ് ഇന്ന്, നാളെ, 3-ാം ദിവസം എന്നീ പദങ്ങൾ. ഈശോയുടെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന യാത്രയുടെ ലക്ഷ്യത്തെ ഇതിലൂടെ ബോധ്യപ്പെടുത്തുന്നു. മരണവും ഉദ്ധാനവും വഴി അന്തിമ ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ ഈശോ തൻ്റെ ദൗത്യം അഭംഗുരം തുടരും. 3-ാം ദിവസം എന്നുള്ളത് തൻ്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നതായി ഇവിടെ വ്യക്തമാണ്. ഹെരോദേസിൻ്റെ ഭീഷണിയെ ഭയന്നല്ല, മറിച്ച് ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കുന്നതിനായിട്ടും ദൈവത്തോടുള്ള വിശ്വസ്തതയിലുമാണ്. അങ്ങനെ ജെറുസലേമിനെ നോക്കി ഈശോ വിലപിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. യഹൂദ ജനത്തിൻ്റെ തലസ്ഥാന നഗരമായ ജെറുസലേം ഈശോയുടെ ദൗത്യം വഴി മഹത്വം പ്രാപിക്കാനുള്ള അനന്ത സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈശോയെ നിരസിക്കുന്ന നഗരത്തിൻ്റെ ഭാവി ഭീകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ വചനഭാഗം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലേ? ദൈവീക കാര്യങ്ങൾ നമ്മിൽ നിറവേറ്റപ്പെടുന്നു. അവിടുത്തെ കാരുണ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ മാനസാന്തരപ്പെടുവാനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും പലപ്പോഴും നമ്മളും മടി കാണിക്കാറില്ലേ? വീട്ടിലെ ഗുരുമൊഴി. ദൈവത്തിൽ നിന്നുള്ള അകലമാണ് വിലാപത്തിനുള്ള കാരണമെന്ന് തിരിച്ചറിയാം. നാട്ടിലെ ചിന്ത, അകലെ കണ്ടാൽ അഴക്, അടുത്ത് കണ്ടാൽ അഴുക്ക്. വസ്തുക്കൾ ദൂരെ ഇരിക്കുമ്പോഴാണ് നന്നായി തോന്നുന്നത്, അടുത്തറിയുമ്പോൾ വിപരീത ഫലമായി അനുഭവപ്പെടും. വസ്തുക്കളോടും വ്യക്തികളോടും വേണ്ടത്ര ദൂരം പാലിക്കാൻ പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരക്ഷകനായ ഈശോയെ, എൻ്റെ ഓരോ ദിവസത്തെയും ചുവടുവയ്പ്പുകളിൽ നിന്റെ സാന്നിധ്യം അറിയുവാനും നിന്നിലേക്ക് തിരിയുവാനും എന്നെ കാക്കണമേ. ആമേൻ.